വഴിയെ. ഇത് എൻ്റെ കയ്യിൽ മുജാഹിദിൻ്റെ ഒരു പുസ്തകമാണ്. ഇത് ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പൊ ഇതിലുള്ള ഒരു സംശയം ചോദിക്കാനാണ്. ഒരിക്കൽ ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ വേണ്ടി സൽക്കരിക്കുക എന്ന വ്യാജേന വിഷം പുരട്ടിയ ആട്ടുമാംസം ഭക്ഷിക്കാൻ നൽകി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തം മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണം വായിലിട്ടു ചവച്ചു തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് തന്നെ കൂടെയുണ്ടായിരുന്ന ബിഷർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ആ മാംസം വയറ്റിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം വിഷം ബാധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭക്ഷണത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഇജിസത്ത് കൊണ്ട് അദൃശ്യം അറിയാൻ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് മുഇജിസത്തിലൂടെ അദൃശ്യം അറിയാൻ സാധിക്കുക എന്നാണ് എന്റെ ചോദ്യം. എല്ലാവരും ശ്രദ്ധിക്കുക, ചോദ്യത്തിന് ആയത്തുകളും ഹദീസുകളും മറുപടി പറയാനുണ്ട്. ചോദിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിനീതമായിട്ട് ശ്രദ്ധിക്കാതെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരു മാന്യത, നമ്മളെ നല്ല അലക്ക്, നല്ല പ്രശ്നമൊന്നും ഉണ്ട. ആദ്യമായിട്ട് ആയത്തും ഹദീസും പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ നേതാക്കന്മാരായി അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ഈ വിഷയം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന്, രണ്ടാമതായി ഖുർആൻ പറയും, പിന്നെ പണ്ഡിതന്മാരുടെ ഉദ്ധരണി വായിക്കും, മൂന്നാമതായി ആ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടിയും പറയും. അതുകൊണ്ട് ആദ്യമായിട്ട് മറുപടി പറഞ്ഞില്ല എന്ന് ഒച്ചപ്പാടുണ്ടാക്കരുത്. ഈ വിഷയം നിങ്ങൾ ആദ്യം പഠിക്കാനും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദാ ദി ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകമാണ് ഇത്. കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് രണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ വലിയ ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്ന എന്താണ് കേട്ടോളൂ, ഞാൻ വായിച്ചു തരാം. നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, വിഷയം പഠിക്കാനല്ലേ. പക്ഷെ മനസ്സിലായാൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. പിന്നെ മർക്കട മുസ്തി എന്ന് പറയുന്നുണ്ട്. ഈ മർക്കട മുസ്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മർക്കട് എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാ, മുസ്തി എന്ന് പറഞ്ഞാൽ കുരങ്ങന്റെ കയ്യിൽ നിന്നാ. അതെന്താ സംഭവം, പഴയ കാലത്തൊക്കെ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി ഈ വായു കുടുസായ ഒരു പാത്രം കൊണ്ടുപോയി വെക്കണം. ആ ഒരു പാത്രത്തിൽ അരി കൊണ്ടുപോയിടും. അതിന് ഈ കുരങ്ങന്റെ കൈ ഇങ്ങനെ ഇട്ടായിക്ക് കൊള്ളും, അരി വാരിയാ പിന്നെ അങ്ങോട്ട് കിട്ടൂല. അങ്ങനെ ഒരു കല സ്ഥലത്ത് കെട്ടിയേക്കല. അപ്പൊ ഈ കുരങ്ങനെ എന്ത് ചെയ്യും, കൈയിട്ടിന് വാരിയാല് തല പോയാലും വേണ്ടി പിടുത്തം വിടൂല എന്നാ. ഇതാണ് മർക്കട് മുസ്തി എന്ന് പറയുന്നത്. അപ്പൊ ആ മുസ്തി ആർക്കും വേണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുന്നു. ഇതിലെന്താ പറയുന്നത്, ഇതിന് തുടക്കം കുറിച്ചത് ഹിജറ 661 പൂജാതനായ പ്രശസ്ത പണ്ഡിതനും, കേട്ടോളി, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാ പറയുന്നത്, ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യയാണ്. ഏത് മുജാഹിദ് പ്രസ്ഥാനത്ത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടക്ക പറയുന്നത്. അപ്പോലെ നേതാവല്ല എന്ന് പറയാൻ പറ്റൂല. ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത് കൊണ്ടോളി, പൂർവികരായ പണ്ഡിതന്മാരടുക്കൽ അദ്ദേഹത്തിന്റെ സ്ഥാനം, പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധയിലേക്ക് ഏണ്ടിറങ്ങിയ ഗവേഷകൻ. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെ പറയുന്നു. പൂർവീകരുടെ വിജ്ഞാനങ്ങൾ മുഴുവനും സമാഹരിച്ച സർവവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീരയോദ്ധാവായിരുന്നു. കണ്ടോ, ഇബ്നു തൈമിയ്യ ആണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. ആ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്. ഇതേതാണ്, അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാനി വ ഔലിയായി ശൈത്വാൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ 69 പേജിൽ അദ്ദേഹം ചോദിച്ചതിന് മറുപടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. 69 പേജിൽ എന്താണ് പറയുന്നത്, ഞാൻ അർത്ഥം വെക്കുമ്പോ തെറ്റിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചോളി, അല്ലെങ്കിൽ അറിയുന്നവർ ചിന്തിച്ചോളി. ഒമിമ്മയമ്പകി അത്യാവശ്യമാണ്, ആവശ്യം കൂടിയല്ല, അത്യാവശ്യമാണ്. എന്ത് അയ്യറഫ അറിഞ്ഞേ പറ്റൂ. എന്ത് ഇന്നൽ അന്നൽ കറാമാത്തി, കറാമത്തുകൾ കത്തക്കൂനു, ചിലപ്പോൾ അതുണ്ടാകും, ബിഹസ്ബി ഹാജത്തിർ റജിലി, ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് കറാമത്തുണ്ടാവും.
എന്നാണ് എനിക്ക് കറാമത്തുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവും, അല്ലാത്ത കറാമത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത്? കറാമത്താണ് അയാൾ ആദരിച്ച് അയാൾക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഭാഷാർത്ഥം. ആദരിച്ച് എന്നെ ആദരിച്ച് എനിക്കിട്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ കാര്യം പിന്നെ എന്തിനാണ്? അങ്ങനെ ആദരവിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് കത്തക്കൂണു ഉദ്ദേശം പറയുന്നത്. കത്തക്കൂണു ചിലപ്പോൾ അതുണ്ടാകും, ബിഹസ്ബി ഹാജത്തിർ റജുലി, ആവശ്യത്തിന്റെ ആളുടെ ആവശ്യമനുസരിച്ചുണ്ടാകും. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഫൈറസ്താജ ഇലൈഹ ളഈഫുൽ ഈമാൻ, ദുർബലനായൊരു വിശ്വാസി കറാമത്തിലേക്ക് ആവശ്യമായി. അവിൽ മുഹ്താജു അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ആവശ്യമുള്ള ആള്, രോഗമാകട്ടെ പനിയാകട്ടെ എന്തോ ആകട്ടെ, എന്നാൽ അത്താഹു മിൻഹ, ഈ വലിയ ആ കറാമത്തിൽ നിന്ന് കൊണ്ടുവരും, മായുക്കവി ഈമാനഹു, ദുർബല വിശ്വാസിയുടെ ഈമാൻ ശക്തിപ്പെടുത്താനും, വയസുദ്ധു ഹാജത്തഹു, ആവശ്യം എന്താണോ അത് നിറവേറ്റാനും ആവശ്യമായത് ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ കൊണ്ടുവരും. ഇബ്നു തൈമിയ പറയുന്നു കൊണ്ടുവരും, എന്നിങ്ങനെ പറഞ്ഞിട്ട് വലിഹാദ, ഇക്കാരണം കൊണ്ടാണ് കാനത്ത് ഹാദിയില്ലുമൂറു, ഇത്തരം കാര്യങ്ങളൊക്കെ ആയത് ഫിത്താബിഈന, പിൽക്കാലക്കാരായ പണ്ഡിതന്മാരിൽ, അക്സറ മിൻഹാ ബിസ്സഹാബ, സഹാബത്തിൽ കറാമത്ത് പ്രകടമായതിനേക്കാളും കൂടുതൽ സഹാബത്തിന്റെ ശേഷ പ്രകടമായത്. അവര് മോശക്കാരായതുകൊണ്ടല്ല, ദുർബല വിശ്വാസികളും മറ്റുമൊക്കെ സഹാബത്തിന്റെ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ പിൽക്കാലത്താളുള്ളത്. അപ്പൊ അവർ ഈമാൻ ശക്തിപ്പെടുത്താനുള്ള ചില കറാമത്തുകൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ കാണിക്കേണ്ട ആവശ്യം വരുമ്പോ കാണിക്കും. ഇബ്നു തൈമിയ പറയുന്നത് ആയത്തെ ഹദീസൊക്കെ ഇൻഷാല്ലാ പറയും. ആദ്യം ഓല നേതാക്കന്മാരെന്നെ പറയണാണല്ലോ നല്ലത്. അതുകൊണ്ട് ആയത്ത് പറയണ്ട, പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, ഞാൻ പറയും കേൾക്കിങ്ങൾ. بخلاف من تجري على يديه الخوارق لهدى الخلق ولحاجتهم അതേ സമയത്ത് സിദ്ധികളുടെ സന്മാർഗത്തിന് ഉപയുക്തമായ, അവരുടെ ആവശ്യ നിർവഹണത്തിന് ഉപയുക്തമായ കാര്യങ്ങൾ വെളിവാകുന്നവരോ, ഫഹാഉലായി അഅല്ലമു ദറജതൻ, ഇക്കൂട്ടരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളവർ എന്ന് ഇബ്നു തൈമിയ പറയുന്നു. അപ്പൊ ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ഒരാളുടെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് അവനിൽ നിന്ന് കറാമത്തുണ്ടാകും. അതുണ്ടാവൂല്ലേ എന്നാണ് ചോദ്യമുള്ളത് അല്ലെ? അതിന് മറുപടി ഇബ്നു തൈമിയ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു മറുപടി. ഇനി രണ്ടാമത് ഇതാ, ഇതേതാണ്? കെ എം മൗലവി സ്മാരക ഗ്രന്ഥം അല്ലെ, സ്മാരക ഗ്രന്ഥം എന്ന് പറഞ്ഞ കെ എം മൗലവി മെമ്മോറിയൽ ട്രസ്റ്റ് കമ്മിറ്റി പ്രസിദ്ധപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഇതില് ഇമാം റംലി 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാ ഹിജറ ഓരോ നൂറ്റാണ്ടിലുള്ള മുജദ്ദിദ്. മുജദ്ദിദ് എന്ന് പറഞ്ഞാല് പുതുതാക്കുന്ന ആള് എന്നാണ്. അതായത് ദീനിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുമ്പോ അവർക്ക് ഈമാനിന് ശക്തി ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു പുതുതായി ആ കറാമത്തുകളും ഒക്കെ മറ്റുമൊക്കെ ഇങ്ങനെ കാണിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ദീനൊന്ന് ഉഷാറാക്കുന്ന ആള്, ഇവർക്ക് ആ മുജദ്ദിദ് എന്ന് പറയും. അങ്ങനെ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി ഇമാം റംലിയെ ഈ ഗ്രന്ഥത്തിൽ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ വായിക്കാം. 8-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ എണ്ണീറ്റതാ. 8-ാം നൂറ്റാണ്ടിലെ മുജദ്ദുകളിൽ ഇമാം ഇബ്നു ഖൽദൂൺ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പ്രസ്താവ്യമാണ്. 9-ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താക്കളിൽ എണ്ണപ്പെട്ടയാളാണ് ഇമാം സുയൂത്തി റഹ്മഹുല്ലാ സുയൂത്തി. 10-ാം നൂറ്റാണ്ടിലെ മുജാദ്ദുകളിൽ എണ്ണപ്പെട്ട ഒരു മഹാനാണ് ഇമാം ശംസുദ്ദീൻ. ഇമാം റംലിയെയും പ്രസ്തുത നൂറ്റാണ്ടിലെ പരിഷ്കർത്താവായി ചിലരെണ്ണിയിരിക്കുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഇമാം റംലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവർ റംലി, അദ്ദേഹത്തിന്റെ ഫത്താവുണ്ട് ഫത്താവർ റംലി. ആ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് അവർ തന്നെ അംഗീകരിച്ച് എണ്ണിയ ഇമാം റംലി തങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്, അതാണ് ഞാൻ രണ്ടാമത് കാണിക്കുന്നത്. 3-ാമത് ആയത്ത് പറയും, ഹദീസ് പറയും, മറ്റുദ്ധരണികളും പറയും, മൂപ്പര ചോദ്യത്തിന് മറുപടിയും പറയും. വിഷയം പഠിക്കലാ നമ്മളെ ലക്ഷ്യം. ഇമാം റംലി പറയുന്നു, ഇമാം റംലിയോടൊരു ചോദ്യം. എന്താ ചോദ്യം? ചില ആളുകൾ ഇങ്ങനെ വിഷമഘട്ടങ്ങളിൽ ഒക്കെ യാ ശൈഖ് ഫുലാൻ, യാ റസൂലല്ലാ, യാ ശൈഖ് മുഹിയുദ്ദീൻ, ഇങ്ങനൊക്കെ ഇങ്ങനെ വിളിച്ച് കാവലിനെ തേടാറുണ്ട്. ഇങ്ങനെ തേടൽ അനുവദനീയമാണോ അല്ലേ? ഒരു ചോദ്യം. രണ്ടാമത് ചോദ്യം, അങ്ങനെ ചോദിച്ചാൽ അവർക്കതിനെ സഹായിക്കാൻ കഴിയുമോ ഇല്ലേ? രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോ ആ ചോദ്യത്തിന് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം റംലി പറയുന്നു, വലിർ റുസുലി, പ്രവാചകന്മാർ, വല്ലംബിയായി അംബിയാ മുർസലുകൾക്കും, വല്ലൌലിയായി ഔലിയാക്കൾക്കും, വസ്സാലിഹീന സജ്ജനങ്ങൾക്കും ഇഖാസത്തുൻ സഹായിക്കാൻ കഴിയും. ജീവിതകാലത്തെന്ന് മാത്രമല്ല, ബഅദ മൗത്തിഹിം, അവർ മരണപ്പെട്ടു പോയതിന് ശേഷവും സഹായിക്കാൻ കഴിയും.